ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാമാണ്, എല്ലാവർക്കും സുഖന്നല്ലേ? അലഹംദുലില്ല, നമ്മളും സുഖമായിട്ടിരിക്കുന്നിട്ടാ. ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡേ വ്ളോഗാണ്, ഒരു പാർട്ടി വ്ളോഗാണ്. അപ്പം ഇതിൽ ഞാൻ ഒരു അഞ്ചാറ് റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പം എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോവാം. രാവിലെ ഒരു 8 മണി മുതലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ന് ഫാദുവിന് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതാ രാവിലെ കിച്ചണിലേക്ക് വന്നതാ. അപ്പോൾ ആദ്യം തന്നെ വന്നപാട് ഫ്ലാസ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചിട്ട് വെക്കലാം. എല്ലാവരും രാവിലെ ചൂടുവെള്ളം തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും കുടിക്കുന്നത്. ഇപ്പോൾ ഉമ്മാക്കും എനിക്കും ഫാദുവിനും ഫൗസാനക്കും എല്ലാവർക്കും ജലദോഷം എല്ലാം പിടിച്ചിട്ട് സൗണ്ടെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ പെട്ടെന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം കാലാവസ്ഥ ചേഞ്ച് ആയിട്ടായിരിക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അതാ ഞാൻ ഫാദുവിന് ഒരു പൊറോട്ട തലേന്നൊക്കത്തത് ഒന്ന് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിൽ സാൻഡ്വിച്ച് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടതാ ഒരു മുട്ട ഓംലേറ്റ് ആക്കാൻ പോവാം. പിന്നെ നിങ്ങളോടത്ത് ഞാൻ പറഞ്ഞില്ലേനെ, ഒന്നരാടെ ഇൻഷാല്ലാ ഇനി വീഡിയോസ് എല്ലാം ഇടാന്ന്. മാത്രമേ എൻ്റെ സൗണ്ട് പിന്നെ പോയിട്ടാ, ഞാൻ പറഞ്ഞില്ല ജലദോഷം വന്നെന്ന്. അപ്പം നല്ല ചുമ അതെല്ലാം വന്നപ്പം ഇപ്പം പിന്നെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെ ഇത് പറയാൻ കാരണം നിങ്ങൾ കുറേ ആൾക്കാർ കമൻ്റ് ആക്കുന്നുണ്ട് വീഡിയോസോടെ താ വെയിറ്റ് ആക്കുന്ന കാണുന്നില്ലാന്ന്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് ഞാനങ്ങനെ പറഞ്ഞതാ. ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഇങ്ങനെയാണ് കേട്ടോ, എന്തെങ്കിലും ഓംലേറ്റ് ആക്കിയിട്ട് ബ്രെഡ് അങ്ങനെ സാൻഡ്വിച്ച് ആക്കിയിട്ട് അങ്ങനെ കഴിക്കല. എന്തെങ്കിലുമൊക്കെ കഴിക്കൂട്ടാ, ഫ്രൂട്ട്സാ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ കഴിക്കല. എന്നിട്ട് നമ്മൾ എണീക്കാനേ ലേറ്റാവും. ഫാദർ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങും. പിന്നെ ഞാൻ ഒരു 11:30 ആ ഒരു ടൈമിൽ എണീക്കും. 11:30 എണീക്കലുണ്ട്. എന്നിട്ട് പിന്നെ ഉച്ചക്കുള്ള ഫുഡെല്ലാം ആക്കൽ, ഇനി ഫുള്ള് ചേഞ്ച് ആക്കണം. അപ്പോൾ വന്ന ആ ഒരു ക്ഷീണം പിന്നെ ജലദോഷം പിടിച്ച ക്ഷീണം എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ ഭയങ്കര മടി. ഇപ്പോൾ അവിടെ ഭയങ്കര തണുപ്പുമാണ്. അപ്പോൾ അങ്ങനെ മടി പിടിച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ടുണ്ടേനും. ഇനി എല്ലാം ചേഞ്ച് ആക്കണം, സിസ്റ്റം എല്ലാം ആദ്യത്തെ പോലെ തന്നെ ആക്കണം ഇൻഷാല്ലാ. ഓംലേറ്റ് ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പൊറോട്ട ഇട്ടെടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുത്തിട്ട് തിരിച്ചിട്ടെടുത്തിട്ട് പിന്നെ എടുത്തതിൻ്റെ ശേഷം ഒന്ന് ഫോൾഡ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു കോഫി ആക്കിയിട്ട് അങ്ങനെ വേഗം ഫാദുവിനുള്ളത് ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് കൊടുക്കലാം. എനിക്കിന്ന് ഒരുപാട് പണിയുണ്ട് കേട്ടോ, ഇന്നിപ്പോൾ കിടക്കാനും ഒന്നും പറ്റൂല. ഇന്ന് കുറേ പണിയുള്ള ദിവസമാണ്. ഫാദുവിനും അങ്ങനെ കേട്ടാ കഴിയാത്തതുകൊണ്ട് സിക്ക് ലീവ് എല്ലാം എടുത്തിട്ടുണ്ടേന് അങ്ങനെ പറയുന്നത്. ഇപ്പം ലീവ് എടുത്തിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സ്കൂളിലപ്പം നമ്മൾ ലീവ് എടുത്തിട്ട് പോകുന്നില്ലേ, അതേപോലെ എന്നെല്ലാം പറയലാം. ഇത്രയും ദിവസമായിട്ട് എന്തെങ്കിലും കഞ്ഞിയും പിന്നെ പച്ചക്കറി എന്തെങ്കിലും ആക്കല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചക്കായാലും കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് പനിയെല്ലാം വന്നാൽ നമുക്ക് നാവിനും ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ വെറും പച്ചക്കറി മാത്രമാക്കിയിട്ട് അങ്ങനെ നമ്മൾ നാലാളും അങ്ങനെ ഇനി കഴിച്ചിട്ടുണ്ടായിരുന്നത് 3-4 ദിവസം. ഇനിതാ എൻ്റെ ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു പാർട്ടി വ്ളോഗാണ്. അപ്പം ഇന്നില്ലേ ഫാത്തുവിൻ്റെ കൊലീഗിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഇന്നലെ രാത്രി തന്നെ അവർ എനിക്ക് ചിക്കനും അതുപോലെ ബീഫെല്ലാം, ബീഫ് കബാബാക്കാൻ പിന്നെ ചിക്കന് ഗ്രില്ലാക്കാനുള്ളത് മസാല തേച്ചിട്ട് റെഡിയാക്കിയിട്ട് വെക്കാനുള്ളതും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടേന്. ചിക്കൻ 5 എണ്ണം ഉണ്ട്, ബീഫ് 2.5 കിലോനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ടേന്. എന്നിട്ട് തണുപ്പ് പോയിട്ട് നല്ലോണതാ വാഷാക്കിയിട്ടെല്ലാം എടുക്കലാ. നമുക്ക് രാത്രി കൊണ്ടുപോകാനുള്ളതാ കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ഉച്ചക്ക് കാക്കുന്നുള്ളത് നല്ല പച്ചമസാലയുടെ കറി ആക്കുന്നുണ്ട്. പിന്നെ പച്ചമസാലയായിട്ട് നല്ലൊരു ബീഫ് ഫ്രൈയും അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കാം. ചിക്കന് 5 കിലോനും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ 2.5 കിലോന് ബീഫും ഉണ്ട് കേട്ടോ. കബാബാക്കാനുള്ള അവിടുന്ന് തന്നെ കബാബാക്കാനുള്ള ബീഫ് അങ്ങനെ ഞാൻ ഇങ്ങനെ പൊടിച്ചിട്ട് വാങ്ങിച്ചതാ. പിന്നെ അല്ലേ ഇങ്ങനെ കൂടുതൽ നമ്മൾ 14 പേരുണ്ട്. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാർക്ക് ഉണ്ടാക്കുമ്പം കറക്റ്റ് മെഷർമെൻറ്റൊന്നും ഞാൻ നോക്കലില്ല കേട്ടോ. ഞാനും എൻ്റെ ഒരു കൈ കണക്കിന് അങ്ങനെ ഇടല. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസ് എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് ഒരളവ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1-ഓ 2-ഓ ചിക്കനെല്ലാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാലായിട്ടാ. ബീഫ് നമ്മൾ കീമക്കെല്ലാം വാങ്ങൂലേ, അതേപോലെ കേട്ടോ ആക്കിയിട്ടുള്ളത്.
പിന്നെ എനിക്ക് കീമ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇൻഷാല്ലാ ഞാൻ ഒരിക്കൽ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പട്ടാണിയെല്ലാം ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ ബീഫ് നല്ലോണം ഫസ്റ്റ് കഴുകിയിട്ടെല്ലാം എടുക്കലാം. ഞാൻ സത്യം പറഞ്ഞാൽ കുറേ ആയിട്ട് ആ റെസിപ്പീസ് എല്ലാം കാണിച്ചിട്ട് ഞാൻ എപ്പോഴോ നാട്ടിൽ പോയി എൻ്റെ വീട്ടിലുള്ള ആ ഒരു ടൈമിലാന്ന് തോന്നുന്നു റെസിപ്പി കാണിച്ചത്. പിന്നെ കല്യാണത്തിൻ്റെ തിരക്കും അങ്ങനൊക്കെ ആയിട്ട് റെസിപ്പി എടുത്തിട്ടില്ല ഞാൻ കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, സോറി കേട്ടോ. നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളിട്ടാ. ഞാനിത് ആ ബീഫ് ചിക്കൻ ഇതെല്ലാം നല്ലോണം കഴുകിയിട്ട് അവിടെ വെള്ളം ഊറ്റാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കബാബ് ആക്കുന്നതിൽ നല്ലോണം വെള്ളം ഊറ്റണം കേട്ടോ, വെള്ളം അതിൽ തീരെ പാടില്ല. അപ്പം ഞാൻ വലിയൊരു ഓട്ടപാത്രത്തിൽ അത് ഊറ്റാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് കഴിക്കുന്നത്. അപ്പോൾ ഇതാ ഒരു ആപ്പിൾ, ഒരു ഓറഞ്ച്, പിന്നെ കുറച്ച് മുന്തിരി, ക്യാരറ്റ് ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കട്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കല. ചിലപ്പോൾ ഇതിലേക്കില്ലേ ഞാൻ ഈ ചോപ്പറിലൊന്ന് ചോപ്പാക്കും ഇതെല്ലാം കൂടെ. എന്നിട്ട് കുറച്ച് തൈരിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അങ്ങനെയും കഴിക്കും. ചിലപ്പം ഇതല്ലെങ്കിൽ ഓട്സ് ഇല്ലേ അതാക്കിയിട്ട് അതിലേക്ക് ഫ്രൂട്ട്സ് ചൂടാറിയിട്ട് ഫ്രൂട്ട്സ് കട്ടാക്കിയിട്ടിട്ട് അങ്ങനെയും കഴിക്കലുണ്ട്. അല്ലെങ്കിൽ ഓട്സ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നട്സും ഈത്തപ്പഴം ഇതെല്ലാം ചെറിയ പീസാക്കിയിട്ടിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ കഴിക്കലാം. ഞാനില്ലേ നാട്ടിലായിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ സ്കിന്നും ഒന്നും ഞാൻ കെയറാക്കലില്ല കേട്ടോ. വെള്ളം കുടിച്ചതിന് മാത്രം, പിന്നെ ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോല്ലേ കല്യാണത്തിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പം എപ്പോഴും വാഷ്റൂമിൽ പോകേണ്ടി വരുമല്ലോ വെള്ളം കുടിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കലും കുറവായിരുന്നു. അതുകൊണ്ട് എൻ്റെ സ്കിന്നെല്ലാം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ നല്ലോണം കെയറാക്കലുള്ള ഒരാളാണ് കേട്ടോ സ്കിന്നിൻ്റെ. പക്ഷേ ആ ഒരു ടൈമിൽ എല്ലാം, അതായത് ഫേസ് പാക്ക് ഒന്നും ഇടലില്ല, ഫേസ് ഒന്നും നോക്കലില്ല. ഇല്ലെങ്കിൽ ഞാൻ കല്യാണത്തിൻ്റെ തിരക്കിൻ്റെയൊക്കെ മുന്നേ എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ 6 മാസം നാട്ടിൽ നിന്നില്ല. അപ്പോൾ ഞാൻ നല്ല കെയറാക്കിന് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡ്രൈ ഒന്നും ആയിട്ടില്ലേനി. ഇപ്പം സ്കിന്നെല്ലാം വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് തന്നെ, 3 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കുറഞ്ഞാൽ തന്നെ എനിക്ക് നല്ലോണം ഡ്രൈ ആകുന്നത്. അതേപോലെ നമുക്ക് സ്കിന്നിനെ അറിയാമല്ലോ, നമ്മൾ സ്കിന്ന് നമ്മൾ കൊണ്ടടക്കുന്ന ഇങ്ങനെ അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ ആയിട്ടുണ്ടേന്. എന്നാലും ഇപ്പം ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷം എന്തെങ്കിലും മുട്ടൻ്റെ വെള്ളം ഉണ്ടല്ലേ അതെടുത്തിട്ട് ഫേസിലിടും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോന്ന് ഫേസിലിടും കേട്ടോ. ഇപ്പം എന്നെ തന്നെ എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്ന് ഡല്ലായ പോലെ ഉണ്ട്. അപ്പം തന്നെ ഞാനിങ്ങനെ വിചാരിച്ച് നമ്മൾ ശരിക്കും സ്കിൻ കെയറെല്ലാം നല്ല റുട്ടീനായിട്ട് കൊണ്ട് നടന്നാൽ നമുക്ക് നേരെ നല്ല രീതിയിൽ നമ്മൾ സ്കിന്ന് കെയറാക്കാനും നല്ല ഗ്ലോ എല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മളത് വിട്ട് കഴിഞ്ഞാൽ ഒരു 10 ദിവസമെല്ലാം മോശമില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മളെ സ്കിന്നെല്ലാം ആകെ എന്തെല്ലാം ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാ. ഇനി ഞാൻ ഓരോ ഫേസ് പാക്കെല്ലാം ഇപ്പോൾ ഇടലുണ്ട്. അതെല്ലാം ഇൻഷാല്ലാ ഞാൻ ഏതെങ്കിലും ഡെയിൻമൈലൈഫ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇൻഷാല്ലാ നിങ്ങളെ കാണിക്കട്ടെ. ഇപ്പോൾ ദാ ചിക്കന് ഗ്രില്ല് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കുമ്പോൾ അല്ലേ പുറത്ത് നല്ലോണം ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ദുബായിൽ മഴ പെയ്യുമ്പം നല്ല രസമാണല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഇനിയിപ്പോൾ ദാ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അപ്പം അതിൻ്റെ റെസിപ്പി ഒന്ന് പറയാം. 5 കിലോ ചിക്കന് ഗ്രില്ല് ചെയ്യുന്ന ആ ഒരു മെഷർമെൻറ്റാണ് കേട്ടോ. ഞാൻ പറയുന്നത് മുളക് പൊടി, നമ്മൾ വറുത്ത പൊടി ഇല്ലേ, കാശ്മീർ മുളക് പൊടിയാണ് 3 ടേബിൾ സ്പൂണ്. പിന്നെ മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂണും. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/4 ടേബിൾ സ്പൂണ്. 1/2 ടീസ്പൂണ് ഗരം മസാല. പിന്നെ കുരുമുളക് പൊടിച്ചത് 1/2 ടേബിൾ സ്പൂണ്. പിന്നെ 1/2 ടേബിൾ സ്പൂണ് കസൂരി മേത്തി. ഇതെന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ 2 ടേബിൾ സ്പൂണ് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ 5 ടേബിൾ സ്പൂണ് തൈര്, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ 5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ. നിങ്ങളടുത്ത് ഒലീവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാവും ഒന്നും കൂടെ ബെറ്റർ. 5 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി സൺഫ്ലവർ ഓയിലിന് പകരം. ഇപ്പം ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടില്ല, ലാസ്റ്റാണ് തൈര് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇതാ പൊടികളൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് ഞാനിതാ അതിൽ കുറച്ച് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ പൊടികളും നമ്മൾ ഇട്ട എല്ലാ പൊടികളും നല്ലോണം ഒന്ന് മിക്സാക്കണം കേട്ടോ.
എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റ് 5 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. വെള്ളം പാടില്ല കേട്ടോ, ഇങ്ങനെ കട്ട തൈരില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ലാസ്റ്റ് ഇതിലേക്ക് ചിക്കൻ ക്യൂബ് 1 പീസ് ഇട്ടാം, അതായത് 2 ക്യൂബ്സ് കിട്ടുമല്ലോ ഒന്നിൽ, അതിൽ 1 ക്യൂബ്സ് ഇങ്ങനെ പൊടിച്ചിട്ട് അത് ചേർത്തെടുത്താൽ മതി. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ട് ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ടാകാൻ നോക്കുക. ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ടും നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. നമ്മൾ ഒരുപാട് പൊടികൾ ചേർത്ത് കൊടുത്തല്ലേ, അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് നല്ലോണം മിക്സ് ആക്കണം. എന്നിട്ട് ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് ഉപ്പുണ്ടെങ്കിൽ ആ ഒരു മസാലയ്ക്കുള്ള ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇനിയിപ്പം ഇതിലേക്ക് ചിക്കന് ഞാൻ നല്ലോണം കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിന്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വരിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നല്ല ഉപ്പെല്ലാം ഉള്ളിലേക്ക് പോകാനും വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ചിക്കൻ്റെ പീസെല്ലാം ഇങ്ങനെ വരിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ അത് ആ ചിക്കൻ്റെ പീസ് എടുത്തിട്ട് മസാലയ്ക്ക് ഇട്ടിട്ട് ഇത് 3 പീസ് എടുത്തിട്ട് ഇങ്ങനെ ആദ്യം കുറച്ച് കുറച്ചിട്ടിട്ട് ഇങ്ങനെ എടുക്കുന്നുള്ളൂ കേട്ടോ മസാല തേക്കുന്നുള്ളൂ. കാര്യം എല്ലാം കൂടെ ഒറ്റയടിക്കില്ലേ, ഇങ്ങനെ മസാലയ്ക്ക് ഇടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ മസാല പൊറ്റി വെക്കാൻ. അപ്പോൾ കുറച്ച് കുറച്ച് പീസ് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ മസാല ഇങ്ങനെ കൂട്ടി വെച്ചാലായി. നമ്മൾ കുറേ പീസെല്ലാം എടുക്കുമ്പോട്ടാ, ഒരു ചിക്കനെല്ലാം എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുക. ഇതിപ്പം കുറേ ആയതുകൊണ്ടാണ് കുറച്ച് കുറച്ചിട്ടിട്ട് ഇതാ കുഴച്ചെടുക്കുന്നുണ്ട്. മസാല എല്ലാം നല്ലോണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാനിതാ കവർ ചെയ്തിട്ട് ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ 5-6 മണിക്കൂർ വെക്കണം. 5-6 മണിക്കൂർ വെക്കണം കേട്ടോ. ശരിക്കും നമ്മൾ ഗ്രില്ലെല്ലാം ചെയ്യണത് അപ്പോൾ ഞാൻ നല്ല മസാലയെല്ലാം പൊടിച്ചിട്ട് ചിക്കനെല്ലാം പൊടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പം അല്ലേ നമ്മളിപ്പം ഇന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇങ്ങനത്തെ പണിയെല്ലാം ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മളെ ക്ലീനിങ്ങും നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കലെല്ലാം കേൾക്കലാണ് കേട്ടോ. ഞാനങ്ങനെ കേട്ടോ ചെയ്യൽ. അപ്പോൾ നമുക്ക് വലിയ ഭാരം ഉണ്ടാവില്ല, നല്ലതായി ചിക്കനെല്ലാം നല്ലോണം മസാല പിടിക്കും ചെയ്യും അങ്ങനെ. അപ്പം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ബീഫിൻ്റെ കബാബ് ആക്കലാം. അപ്പം അതവിടെ നല്ലോണം കഴുകിയിട്ട് ഊറ്റി വെച്ചിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 16 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, നല്ലോണം കഴുകിയിട്ട് ഇതാ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ, നിങ്ങളെ ഇഷ്ടം പോലെ എടുക്കുക. ഞാനിപ്പം എരിവില്ലാത്ത കാശ്മീർ മുളകാണ് 16 എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ചെറിയ ജീരകല്ലേ, അത് 3 ടേബിൾ സ്പൂണ്. പിന്നെ പച്ചമല്ലി 6 ടേബിൾ സ്പൂണ്. ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് ഇതാ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. തീ കൂട്ടി വെക്കരുത് കേട്ടോ, ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞ പോലെ നമ്മളെ കബാബിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ അതാ ഞാൻ ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതാ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടിച്ചത്. ഇനി ഇതിലേക്ക് ഉള്ളി വേണം. ഞാനിതാ ഒരു മീഡിയം സൈസ് ഉള്ളി 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് തൊളി കളഞ്ഞിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നല്ലോണമെന്ന് അരച്ചെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയറും കൂടെ ചെയ്യാൻ മറക്കരുതട്ടാ. ഉള്ളി ഇതാ കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണമെന്ന് അരച്ചെടുക്കുക, തീരെ വെള്ളം ചേർക്കെടുത്തിട്ടാ. ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ ഉള്ളി അരച്ചെടുക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് ഉള്ളി കുറച്ച് കുറച്ചിട്ടിട്ട് ഒന്ന് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു അടിയിലൊരു ബൗള് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതാ ഒരു വൈറ്റ് തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ നമ്മൾ ഉള്ളി അരച്ചെടുത്തില്ലേ, അതിതാ ഇതിലേക്ക് ഇതാ ചേർത്ത് കൊടുത്തിട്ട് ഈ ഉള്ളിത്തെ വെള്ളമല്ലേ അത് ഫുള്ള് റിമൂവ് ആക്കണം. നമുക്ക് ആ ഉള്ളിൻ്റെ പേസ്റ്റ് മാത്രം മതി. ഇപ്പോൾ ഉള്ളിയിൽ കണ്ടില്ലേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, ആ ഉള്ളിൻ്റെ അരച്ച ഉള്ളിൻ്റെ ഒരു വെള്ളം തന്നെയെന്ന്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു മുണ്ടിൽ കെട്ടിയിട്ട് ഞാൻ ആ ഉള്ളിൻ്റെ വെള്ളം മുഴുവനും ഇതാ ഇതുപോലെ ഊറ്റിയെടുക്കുന്നുണ്ട്. ഈ ഉള്ളി എന്തിനാണെന്നറിയാം ഇങ്ങനെ ചെയ്യുന്നത്, നമ്മൾ കബാബ് ആക്കുമ്പം അതിൽ വെള്ളം കൂടാൻ പാടില്ലല്ലോ, അപ്പം അതുകൊണ്ടാണ് വെള്ളം ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഉള്ളിൻ്റെ വെള്ളം റിമൂവ് ആക്കി കളയുന്നത് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്താൽ സോറി ഈ ഉള്ളി വെള്ളത്തോട് കൂടി അങ്ങനെ തന്നെ നമ്മൾ കബാബിലേക്കുള്ള ഇട്ട് കൊടുത്താൽ അതിൽ വെള്ളം കൂടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കബാബിൻ്റെ ആ ഒരു രൂപത്തിലാക്കാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് റിമൂവ് ആക്കിയത് കേട്ടോ. അപ്പം ആ ഉള്ളിൻ്റെ വെള്ളം അവിടെ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും കറിയാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ അതാ ഇനി ഇതാ മല്ലിയില വേണം, മല്ലിയിലയും പുതിനയിലും വേണം. അപ്പോൾ അതാ ഞാൻ ഒരു 5 കൈപ്പിടി നിറച്ച് മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകിയിട്ട് വെള്ളം ഊറ്റണം കേട്ടോ, ഇതിലും വെള്ളം പാടില്ല. പിന്നെ പുതിനയില അതേപോലെ തന്നെ ഒരു 4 കൈപ്പിടി നിറച്ചിട്ടും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ലോണം കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് വേണം മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതിപ്പം 2 കിലോ ബീഫാണ് നമ്മൾ കബാബാക്കാനും വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു അളവാണ് പറയുന്നത്. നിങ്ങൾ 1/2 കിലോനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ അരച്ചത് ഇതാ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ, വറുത്തിട്ട് പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തില്ല, ആ ഒരു മിക്സിയിലേക്ക് തന്നെ ഈ അരച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഇതെന്തിനാണെന്നറിയോ ചേർത്ത് കൊടുക്കുന്നത്? നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടാണ്. നമ്മളെ ബീഫിൻ്റെ കബാബ് നല്ല പഞ്ഞ് പോലെ നല്ല സോഫ്റ്റാവും, അതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി അരച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് നമ്മൾ വെള്ളം ഊറ്റിയിട്ട് എടുത്തില്ലേനോ, അപ്പം അതിൻ്റെ പേസ്റ്റ് ഇതാ അങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ട ഉള്ളിത്തെ വെള്ളം എല്ലാം പോയിട്ടുണ്ട്, ആ ഉള്ളിൻ്റെ പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. നിങ്ങളടുത്ത് ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് വറുത്ത മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീർ മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മസാലയ്ക്കുള്ള പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണമൊന്ന് കയ്യിൽ വെച്ചിട്ട് നല്ലോണം മിക്സാക്കട്ടാം. ഈ പൊടികളെല്ലാം നല്ലോണമൊന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പം നിങ്ങളടുത്ത് വറുക്കാത്ത മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വറുത്തിട്ട് ചേർത്ത് കൊടുക്കട്ടോ, ഒന്നും കൂടെ നല്ലത്. ഞാനിപ്പോൾ വറുത്ത പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മളാ ബീഫില്ലേ അതിതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫ് കണ്ട ഒട്ടും വെള്ളമില്ല കേട്ടോ, ഞാൻ കുറേ നേരം അതിന് ഇത് ഊറ്റിയിട്ട് വെച്ചിട്ട് വെള്ളം തീരെ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിത്തെ വെള്ളം പോലും കളഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാം. അപ്പോൾ ഇതിങ്ങനെ വെള്ളം കൂടാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ബീഫും നിങ്ങൾ എടുക്കുമ്പം നോക്കുക, വെള്ളം തീരെ പാടില്ല, അങ്ങനെ ഊറ്റിയിട്ട് വെക്കുക കേട്ടോ. ആദ്യം തന്നെ കഴുകിയിട്ട് നല്ലോണം ഊറ്റിയിട്ട് വെക്കുക. എന്നിട്ട് നല്ലോണം ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഈ ഒരു മസാലയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഉപ്പൊന്ന് ചെക്ക് ചെയ്യട്ടെ ഉപ്പുണ്ടാന്നല്ലോ. ഇതിലിപ്പം ഉപ്പില്ലാത്തതുകൊണ്ട് ഞാനിതാ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടാൽ കൈ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് നമുക്ക് നീളത്തിൽ ആക്കാൻ കഴിയണം കേട്ടോ. ഇതാ ഇതുപോലെ. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ആക്കാൻ കഴിയില്ല. നമ്മൾ വെള്ളത്തോട് കൂടിയിട്ട് ബീഫ് ഇട്ട് കൊടുക്കുമ്പോഴും അതേപോലെ തന്നെ ഉള്ളിയിലെല്ലാം നമ്മൾ അരച്ചെടുത്തില്ലേ, അപ്പം അതിലെല്ലാം വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. ബീഫിലായാലും നമ്മൾ ഉള്ളി അരച്ചതിൻ്റെ വെള്ളമെല്ലാം ഫുള്ള് റിമൂവ് ആക്കി എടുക്കുക. അപ്പോൾ അതുപോലെ ചെയ്താൽ ഇതാ നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ ഇതും ഞാൻ 1-5 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് ഒന്ന് കവർ ചെയ്തിട്ട്. ഈ ഒരു ചിക്കനും ബീഫും നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചില്ല, അത് നമുക്ക് രാത്രി എടുക്കാനുള്ളതാണ് കേട്ടോ. നമുക്ക് പുറത്ത് പോകുമ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ഗ്രില്ലാക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം രണ്ടും സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അപ്പോൾ അത് ആ കവറെല്ലാം ചെയ്തിട്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് ഉച്ചക്കുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേനോ പച്ചമസാലൻ്റെ മട്ടൻ്റെ കറിയും വെക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പച്ചമസാലയായിട്ട് ഒരു ബീഫിൻ്റെ ഫ്രൈയും വെക്കുന്നുണ്ട് കേട്ടോ, അതും കാണിക്കാം. അപ്പം അതിനായിട്ടെഴുതാ ഒരു 4-5 എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് ഒരു 4-5 കൈപ്പിടി നിറച്ചിട്ടുണ്ടാവും കേട്ടോ. മല്ലിച്ചപ്പ് 1 കെട്ടുണ്ട്. നമ്മൾ ഇവിടെ ദുബായിലുള്ളവർക്കെല്ലാം അറിയായിരിക്കും മണന്തുറത്തിന് കിട്ടൂല 1 കെട്ട്. അപ്പം അത് മുഴുവനായിട്ട് നല്ലോണം വാഷാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1-5 കൈപ്പിടി നിറച്ച് മല്ലിയില ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലി, പച്ചമല്ലി വറുത്തതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ അടുത്ത് വറുത്തതില്ലാത്തതുകൊണ്ട് ഞാനിതാ മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കുക. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കട്ടോ. ഇത് നമുക്ക് കറിക്കുള്ളതാ 1 കിലോ ബീഫാണ് എടുക്കുന്നുള്ളത്. അതേപോലെ തന്നെ 1/2 കിലോ മട്ടനാണ് കറി വെക്കുന്നുള്ളത് കേട്ടോ. അപ്പം അത് അരച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആ ബീഫ് ഞാൻ നല്ലോണം കഴുകിയിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നീളത്തിൽ ഈ ഒരു വെള്ള വൈറ്റ് പാടില്ലേ, അതൊന്നും പാടില്ല കേട്ടോ. ഈ ഒരു ഇറച്ചി മാത്രം നമുക്ക് പാടുള്ളൂ. അപ്പോൾ ഇതിലിപ്പം പാടെല്ലാം കുടുങ്ങിയിട്ടുണ്ട്. ഈ പാടില്ലാത്തതാണ് കേട്ടോ നല്ലത്. അപ്പം ഇതിപ്പോൾ ഇതിനായിട്ട് വാങ്ങിച്ചതല്ല, ഇതിങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചാണ്.
അപ്പം അതുകൊണ്ട് പിന്നെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഈ പാടില്ലാത്തത് എപ്പോഴും ഇതുപോലെ ഫ്രൈ ആക്കുമ്പോൾ പാടില്ലാത്തത് വാങ്ങിക്കട്ടാ, തീരെ കട്ടില്ലാതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇൻഷാല്ലാ ഞാൻ ഏതെങ്കിലും വീഡിയോസ് ഞാൻ ഇതിനായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഞാൻ കാണിക്കട്ടാ. ഈ ഒരു ബീഫ് ഫ്രൈ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റുമാണ്. ഇത് ഫാദുവിൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് ആ ഒരു റെസിപ്പി. ഉമ്മാൻ്റെ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സംഭവം വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഉടക്കുന്നുണ്ട്. നല്ല മസാല നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. ഒന്ന് നല്ലോണം ഇങ്ങനെ പരത്തിയിട്ടെടുക്കുക. അപ്പം നല്ല മസാല എല്ലാം പിടിച്ചിട്ട് നല്ലതാ ഇതുപോലെ പരന്ന് കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ എല്ലാം ഒന്ന് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ നമ്മളൊരു കുന്തം വെച്ചിട്ട് ഇങ്ങനെ അടിച്ചില്ലേ, അപ്പല്ലേ അതിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇതുപോലായി. അപ്പോൾ ഞാൻ നല്ലോണം കഴുകിയിട്ട് പിന്നെ ഞാൻ ഊറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്കുള്ള മസാല റെഡിയാക്കുക ബീഫ് ഫ്രൈക്കുള്ള. അതിനായിട്ടിതാ ഞാനൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു നാരങ്ങേൻ്റെ ആവശ്യമില്ല കേട്ടോ, അര കിലോനുള്ളും. അപ്പം നമുക്ക് ഒരു അര നാരങ്ങെല്ലാം മതി കേട്ടോ. ഇതിപ്പം വലിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ അര മതി എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ ചെറുനാരങ്ങയില്ലേ അതെടുക്കാന്നുണ്ടെങ്കിൽ ഒന്നെടുത്താൽ മതി കേട്ടോ. അത് മുഴുവനായിട്ട് നീരെടുക്കുക. പിന്നെ ഇതിലേക്ക് സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. കൂടി പോകണ്ട കേട്ടോ, ഞാൻ എന്നെ ഇപ്പോൾ കുറച്ച് ഒഴിച്ചത് കൂടി പോയിട്ടുണ്ടായിനി. ഞാൻ ടേബിൾ സ്പൂണിലല്ല കേട്ടോ ഒഴിച്ചത്, അങ്ങനെ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സോസ് കൂടി പോയിട്ടുണ്ടായിന്. നിങ്ങൾ ഒഴിക്കുമ്പം ഒരു ടേബിൾ സ്പൂൺ കറക്റ്റായിട്ട് ഒഴിച്ചെടുക്കുക. പിന്നെ അതാ നമ്മൾ അരച്ച് വെച്ച മസാലയില്ലേ അതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം നോക്കുക, കാര്യം നമ്മൾ സോയ സോസില്ലേ അതിൽ ഉപ്പുണ്ടായിരിക്കും. അപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിതാ വെള്ളം ഊറ്റി വെച്ച ബീഫില്ലേ അതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഉപ്പിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടാ, പെട്ടെന്ന് കൂടിപ്പോവും. നമ്മൾ സോയ സോസ് ഒഴിച്ചതുകൊണ്ട് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കട്ടാ. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് കൈവച്ചിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു ഒന്നര രണ്ട് മണിക്കൂർ വെക്കാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതോടെ മാറ്റി വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, അടന്നു വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പം നമുക്ക് പച്ചമസാലിൻ്റെ മട്ടൻ്റെ കറി ഉണ്ടാക്കുക. അതിനായിട്ടിതാ ഒരു ഒന്നര ഉള്ളി എടുത്തിട്ടുണ്ട്, സ്ലൈസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു ഉരുളങ്കിഴങ്ങ്, പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പച്ചമസാലിൻ്റെ കറി ഞാൻ ചിക്കനിലും ബീഫിലെല്ലാം കാണിച്ചിട്ടുണ്ട് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ബീഫിലെന്തായാലും കാണിച്ചിട്ടുണ്ട് കേട്ടോ, ചിക്കനിൽ കാണിച്ചാന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഫാദുവായിട്ട് ഒരിക്കലും ഉണ്ടാക്കുന്നത് കാണിച്ചിക്കണമെന്ന് തോന്നുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെല്ലാം കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കുക്കർ വെച്ചിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, പിന്നെന്തപ്പാ ഗ്രാമ്പൂ, ഏലക്ക, പട്ട, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒന്നര ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ല, അത് ചേർത്ത് കൊടുക്കുക. ഉള്ളി നല്ലോണം വയറ്റി വരുമ്പം അതിലേക്ക് തക്കാളി, പിന്നെ ഉരുളങ്കിഴങ്ങ്, പിന്നെ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചില്ല, അതും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് തോനെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ച പച്ചമസാലയില്ലേ കുറച്ച് നമ്മൾ ബീഫിലേക്ക് ചേർത്ത് കൊടുത്ത്, ബാക്കിയുള്ളത് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണമെന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു പച്ചമസാലിൻ്റെ കറിയിൽ വേറെ മസാലകളൊന്നും ചേർക്കില്ല കേട്ടോ, നമ്മൾ അരച്ചത് മാത്രമേ ചേർക്കുള്ളൂ. എന്നിട്ടിതാ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സാക്കിയിട്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലകളായിട്ട് നമ്മളിതിലേക്ക് മസാലപ്പൊടി ആയിട്ട് ചേർത്തെടുക്കുന്നുള്ളത് കുരുമുളകിൻ്റെ പൊടിയിലെ, അത് മാത്രം ചേർത്തെടുക്കുള്ളൂ. അതിപ്പോൾ ഞാൻ അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് തോനെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് ഞാൻ കുറച്ച് തോനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് അടിയിൽ പൊടിക്കും. നിങ്ങൾ അലുമിനിയത്തിൻ്റെ കുക്കറൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനതൊരു അഞ്ചാറ് വിസിലാക്കി എടുക്കുന്നുണ്ട്. മട്ടൻ ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ചെട്ട് വിസിലാവേണ്ടി വരും. പിന്നെ സ്റ്റീലിൻ്റെ കുക്കറും അല്ലേ, അലുമിനിയത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് വിസിൽ വരേണ്ടി അടുത്ത് ഒരു ആറ് വിസിലെല്ലാം വന്നാൽ മതി കേട്ടോ. ഞാൻ എപ്പോഴും നോക്കലുണ്ട്, എൻ്റെ അടുത്ത് അലുമിനിയത്തിൻ്റെ ഉണ്ട്. പക്ഷേ പെട്ടെന്ന് നമ്മൾ വെള്ളം ഇല്ലെങ്കിൽ അടിയിലെല്ലാം പിടിക്കുന്നുണ്ട് സ്റ്റീലിൻ്റെത്. അലുമിനിയത്തിലാണെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ഒരു ആറ് വിസിലിൽ തന്നെ ചിലപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വേവലുണ്ട് കേട്ടോ.
അതെന്താണെന്ന് അറിയില്ല, ഓരോരുത്തരെ കുക്കറിൻ്റെ അതനുസരിച്ചിട്ട് നിങ്ങൾ വിസിലെല്ലാം ഇട്ട് കൊടുക്കട്ടാ. ഇതിപ്പം ഞാൻ 5-8 വിസിലാക്കി എടുക്കുന്നുണ്ട്. മട്ടൻ അവിടെ വേവാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് വെജിറ്റബിൾ എല്ലാം കൊണ്ടുവന്നേനെ, അപ്പം അത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ല കേട്ടാ. ഞാനിപ്പോൾ ബീഫും അതുപോലെ ചിക്കനെല്ലാം പറ്റിയിട്ടെല്ലാം വെച്ചില്ലേ, വലിയ പാത്രമല്ലേ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള പ്ലേസ് ഇല്ല. ഇനിയിപ്പം അതെടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാനിതാ റാക്കിൻ്റെ മുകളിലേക്ക് വെച്ചിക്കുക. ഇനിയിപ്പോൾ ദാ ഈ ഒരു ബീഫ് 2 മണിക്കൂർ കഴിഞ്ഞ് കിട്ടുക, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു ബീഫ് ഫ്രൈ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഇപ്പം തന്നെ നല്ല വായിൽ ഇങ്ങനെ കപ്പലോടുന്ന തന്നെ അങ്ങനെ ഒരു സ്മെല്ലാന്ന് വരിൽ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബീഫ് ഫ്രൈ. അപ്പോൾ അതാ ഞാൻ കുറച്ചെടുത്തിട്ട് ബീഫ് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കരുത് കേട്ടോ, ബീഫ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ മറിച്ചും തിരിച്ചെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ അതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അത് ഡ്യൂട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ, ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ചോറ് പിന്നെ റൈസ് കുക്കറിലേക്ക് ഞാൻ ഈ കറിയെല്ലാം ഉണ്ടാക്കുന്ന മുന്നന്നെ തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിരുന്നു കേട്ടോ. അല്ലെങ്കിൽ മറന്നിട്ട് പോയാലുണ്ട്, എനിക്കിതുപോലെ അല്ലേ എന്തെങ്കിലും പാർട്ടിയൊക്കെ, പാർട്ടിക്കും വേണ്ടി ഫുഡെല്ലാം ആക്കുമ്പോൾ അല്ലേ ചിലപ്പോൾ അങ്ങനെ ചോറ് വെക്കാനെല്ലാം മറക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ റൈസ് കുക്കറിലേക്ക് ചോറ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ ഈ ഒരു പണിക്കെല്ലാം നിന്നിന്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി പച്ച മസാലൻ്റെ കറിയും റെഡി ആയിട്ടുണ്ട് മട്ടൻ്റെ. ഇനിയിപ്പം വേഗം ഫുഡ് കഴിക്കലാം. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. പച്ച മസാലൻ്റെ പിന്നെ ചിക്കനിലായാലും ബീഫിലായാലും ഒക്കെ ഉണ്ടാക്കി നോക്കി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഫ് ഫ്രൈ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ ഇതുപോലെ കട്ട് ഇല്ലാതെ കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ബീഫ്. അങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങിച്ചാൽ മതി, കട്ടില്ലാതെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചാൽ. അപ്പോൾ എന്നിട്ട് ആ ഒരു ടേസ്റ്റും ആ ഒരു ഇതെല്ലാം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഉള്ളി വേവില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് കട്ടില്ലാതെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വാങ്ങിച്ചാലായി. ഫാദോനും ഫൗസാനക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ച മസാലൻ്റെ കറി എന്ന് പറഞ്ഞാലായി. പിന്നെ ബീഫ് ഫ്രൈ പിന്നെ പറയണ്ട കേട്ടോ, അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ചോറ് തിന്നതിനെക്കാട്ടിയും കൂടുതൽ തിന്നും അന്ന് ചോറ്. അവർ ബീഫ് ഫ്രൈൻ്റെ മറ്റേ കായല്ലേ കക്കെന്ന് പറയും, കക്കെന്നെല്ലാം പറയും കേട്ടോ, അതെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ചൂടോട് കൂടി കേൾക്കണം കേട്ടോ, ചൂടറിയാലും വലിയ ടേസ്റ്റില്ല, ചൂടോട് കൂടി കേൾക്കണം. അപ്പം ചോറയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫാദർ ഡ്യൂട്ടിക്ക് പോയിട്ടാണ്. ഇനിയിപ്പം ഒന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ അടിച്ചേരിയിട്ടൊന്നും ഇല്ലേനു കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൊട്ടാന്നല്ലാതെ ഫുള്ളായിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് അടിച്ചേരിയിട്ടൊന്നും എടുത്തിട്ടില്ലേനും. അപ്പോൾ അതാ ഫുള്ളായിട്ടൊന്ന് അടിച്ചേരിയിട്ട് ഒന്ന് തുടക്കലാണ്. ദുബായിലുള്ള ടൈമിൽ ഞാൻ മറ്റേ റൂമിൽ ഞാൻ വീട് ചെയ്യുമ്പോൾ എല്ലാം പറയലുണ്ട് വെള്ളിയാഴ്ച ഫാദോന് ലീവല്ലേ, അപ്പം വെള്ളിയാഴ്ച ഞാൻ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. ഫുള്ളായിട്ടൊന്ന് അടിച്ചേരിയിട്ട് തട്ടിക്കൊട്ടിയിട്ടെല്ലാം റെഡിയാക്കിയിട്ട് വെക്കും. ബെഡ്ഷീറ്റും ഒക്കെ മാറ്റിയിട്ടെല്ലാം വെക്കും. പിന്നെ വെള്ളിയാഴ്ച പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയാൽ മതിയല്ലോ, പിന്നെ കൂടുതൽ പണിയൊന്നും ഇല്ലല്ലോ, അടിച്ചേരി തുടക്കാനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഫാദോനും ലീവ് ഉണ്ടായതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ബിരിയാണിയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കേണ്ടി വരും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ എണീക്കാനും കുറച്ച് ലേറ്റാവും, ലീവ് ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് എല്ലാം കിടക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ പിറ്റേന്ന് തന്നെ ക്ലീനിങ്ങും എല്ലാം കേൾക്കും. പിന്നെ 2-3 കമൻറ്റ് വന്നിട്ടുണ്ട് എന്നിട്ടാ ഹോം ടൂർ ചെയ്യോ ഇത്താന്നെല്ലാം പറഞ്ഞിട്ട്. ഇൻഷാല്ലാ ഞാനെല്ലാം ചെയ്യട്ടാ, നിങ്ങൾ പറഞ്ഞ ഓരോ കമൻറ്റും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഇൻഷാല്ലാ ഹോം ടൂർ എല്ലാം ഞാൻ ചെയ്യാം. പ്രൈസ് എന്നെല്ലാം ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടേന് എങ്ങനെയാണ് അവിടുത്തെ റേറ്റും കാര്യങ്ങളെല്ലാം, അത് ഇൻഷാല്ലാ ഞാൻ ഹോം ടൂർ ചെയ്യുമ്പം അതിലൂടെ പറയട്ടാ. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നു 1BHK എന്ന്. അപ്പം ഒരാൾ കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു 1BHK നിങ്ങളെങ്ങനെ എല്ലാവരും കൂടെ താമസിക്കുന്ന ഒരു റൂമിൽ തന്നെ കിടക്കാമെന്ന്. അങ്ങനെയല്ല കേട്ടോ, ദുബായിൽ അങ്ങനെയൊന്നല്ല. ഹാള് ഇത് ഇവിടെ ഡോറുള്ളതാണ്. അപ്പം നമ്മളിപ്പം ഹാളിലൊരു കട്ടിലിട്ടുക, പിന്നെ റൂമിലും ഒരു കട്ടിൽ. ദുബായിൽ ഇപ്പം മിക്കവാറും സ്ഥലത്ത് അങ്ങനെയാണ് കേട്ടോ. ഇവിടെ 2BHK ഭയങ്കര റേറ്റാണ്. ഇപ്പോൾ റേറ്റ് പിന്നെയും കൂടിയിട്ടുണ്ട് കേട്ടോ റൂമിൻ്റെ എല്ലാം. അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇൻഷാല്ലാ ഹോം ടൂർ ചെയ്യുമ്പം ഞാൻ പറയട്ടാ. അങ്ങനെ ദാ നമ്മൾ ഒരു 7 മണിയെല്ലാം ആയപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പോക്കാന്ന് നമ്മൾ ഗ്രില്ലാക്കാൻ വെച്ചില്ല, അതെല്ലാം എടുത്തിട്ട്
നമ്മൾ അജ്മാലിൽ അൽത്തല നെസ്റ്റ് ഉണ്ടല്ലേ, അതിൻ്റെ ബാക്കിലുണ്ട്, ഇങ്ങനെ ഗ്രില്ലെല്ലാം ആക്കുന്നൊരു പ്ലേസ് ഉണ്ട്. കുറേ ആൾക്കാരുണ്ട് അതിനെട്ടാം. ആ ലൈറ്റെല്ലാം കാണുന്നില്ലേ, എങ്ങനെ ഓരോരുത്തർ ടെൻ്റെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തണുപ്പല്ലേ, അപ്പം ഇതുപോലെ കുറേ ആൾക്കാർ ചുടാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും എത്തിയിട്ടുണ്ട്. അത് നമ്മൾ 14 പേര് 14 15 പേരുണ്ട് കേട്ടോ എല്ലാവരും കൂടെ. ഇവരെ പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, മീക്ക അവളെ കുട്ടിയാന്ന് കേട്ടോ. അത് പിന്നെ ഇതാണ് ബർത്ത്ഡേ ഗേള് അശ്വനി കേട്ടോ. ഇവളെ പേര് അശ്വനി എന്നാണ്, ഇവളെ ബർത്ത്ഡേ ആണ് കേട്ടോ. പിന്നെ ഇവരില്ലേ ഓഫീസിൽ ഓരോരുത്തരെ ബർത്ത്ഡേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റെല്ലാം കൊടുക്കലും അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഗിഫ്റ്റെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന്. പിന്നെ കേക്ക് കൊണ്ടുവന്നതിന്, അതേപോലെ തന്നെ എന്തെങ്കിലും ഫുഡാക്കിയിട്ട് അവർ എവിടെയെങ്കിലും ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അങ്ങനെ കേൾക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫുഡെല്ലാം വിളിപ്പിച്ചിട്ട് അങ്ങനെ കേൾക്കലാം. ഇന്നിപ്പം ഇപ്പോൾ ഈ തണുപ്പിൻ്റെ ടൈമിൽ ഇങ്ങനെ എല്ലാവരും ഗ്രില്ലാക്കാനെല്ലാം പുറത്ത് പോകുന്നല്ലേ, അതുകൊണ്ട് തന്നെ അങ്ങനെ പ്ലാനാക്കിയത്. പിന്നെ അതിൻ്റെ ബോസിൻ്റെ അവർ ഇതാ പാനിപ്പൂരി കൊണ്ടുവന്നിട്ടുണ്ടായിന്, മസാല എല്ലാം റെഡി ആക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിന്. ഞാനപ്പം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അവളെ വായിലേക്ക് വെച്ച് കൊടുത്തതാണ്. പിന്നെ ഇത് വേറൊരു കൊലീഗാണ് കേട്ടോ, അവളെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നല്ല സ്വഭാവമാണ് കേട്ടോ, എല്ലാവർക്കും നല്ലതാണ്. നമ്മൾ ഓഫീസിലെല്ലാം പോയാൽ നല്ല സ്വഭാവമാണ് എല്ലാവർക്കും. ഇനിയിപ്പോൾ അതാ നമ്മൾ ഗ്രില്ലാക്കൽ തുടങ്ങിയിട്ടുണ്ട്. ചിക്കനെല്ലാം നല്ലോണം മസാല പിടിച്ചിരുന്നു കേട്ടോ, നല്ലോണം ഇഷ്ടമായി എല്ലാവർക്കും. ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിലിപ്പീൻ ഉണ്ട് കേട്ടോ ജെന്ന്, അപ്പം അവൾ പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ ഇതില്ല, ഇത് ആ ഫിലിപ്പീൻ്റെ ഹസ്ബൻഡാണ് ആ ചുടുന്നത്. മറ്റേത് ഞാൻ പറഞ്ഞില്ലേ അശ്വനി ഓള ബർത്ത്ഡേന്ന്, ഓള മാപ്പിളയാണ് കേട്ടോ അത്. പിന്നെ ആ ബാക്കിൽ നിൽക്കുന്നില്ലേ, അത് ആ ഫിലിപ്പീനിൻ്റെ അമ്മായിയാണ് കേട്ടോ. അമ്മായി എന്ന് പറഞ്ഞാൽ അമ്മായിമ്മ, ഹസ്ബൻഡിൻ്റെ ഉമ്മയെന്ന്. പിന്നെ ഫാദറിൻ്റെ ഉമ്മയും ഫൗസാനും എല്ലാവരും ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഉമ്മ പിന്നെ തണുപ്പായിട്ട് വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടുണ്ട്, എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേ. ലാസ്റ്റാണ് കേട്ടോ ഉമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതാ കേക്കെല്ലാം കൊണ്ടുവന്നേന്, അപ്പോൾ കേക്ക് കട്ട് ചെയ്യലാം. ഭയങ്കര കാറ്റും ഉണ്ട് കേട്ടോ, ഇങ്ങനെ മണ്ണ് പൊടിക്കാറ്റ് എന്നെല്ലാം പറയില്ലേ, അതേപോലെ നല്ലോണം പൊടിക്കാറ്റും ഉണ്ട്. പിന്നെ അവൾ അശ്വനി പായസമാക്കി കൊണ്ടുവന്നേന് കേട്ടോ, പഴത്തിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിന്. അപ്പം അതും പിന്നെ തണുത്തിട്ടുണ്ടായിന്, നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. രണ്ട് മൂന്ന് വട്ടം അതെല്ലാം കുടിച്ച് ചിക്കന് നമ്മൾ ഗ്രില്ലാക്കുന്നത് അപ്പക്കപ്പം തന്നെ തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ വെക്കാൻ പറ്റുന്നില്ല, തണുക്കാന്ന്, നല്ല തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് തണുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കന് ഗ്രില്ലാക്കി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കഴിച്ച്, പിന്നെ അതാ ഞാനിതാ ബീഫിൻ്റെ കബാബ് ആക്കല. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യണം കേട്ടോ ആ ബീഫിൻ്റെ കബാബും. പിന്നെ കുറച്ചൊരു എരിവുണ്ടായിന്, പിന്നെ ഫിലിപ്പീനിൻ്റെ അവർക്ക് എരിവ് അത്ര ഇഷ്ടമില്ല കേട്ടോ, അവർക്ക് തീരെ എരിവ് ഇഷ്ടമില്ല. അപ്പം നമ്മൾ കബാബും ചിക്കനും എല്ലാം കഴിച്ചിട്ട് പിന്നെ പായസം കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് നല്ല എൻജോയ് ആക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 1 മണിയായപ്പോൾ തന്നെ റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിന്, കണ്ടാൽ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളു. അപ്പം ഇതുപോലത്തെ റെസിപ്പീസ് എല്ലാം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. ഇൻഷാ അള്ളാ ഇനി അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.